ണ്ടോ കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് എല്ലാ കാലത്തും ഈ രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു നെഹ്റുവിന് ശേഷം എല്ലാ ഇപ്പൊ ഇന്ദിരാഗാന്ധി ആയാലും ഈ രൂപത്തിൽ അല്ല മതേതരത്വം എല്ലാ ഘട്ടത്തിലും പറയുന്നുണ്ടല്ലോ പുറമേ മതേതരത്വം പറയുന്നുണ്ട് പക്ഷെ നെഹ്റുവിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ തരത്തിൽ കാലഘട്ടത്തിൽ തന്നെ അതെ പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ അയോധ്യയിലെ പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം പണിതതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ വ്യക്തമായ ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ഒരു മതേതര രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ നിലപാടിനനുസരിച്ച് കോടതിയും സർക്കാർ നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ പള്ളി പൊളിച്ചത് തെറ്റാണ് പക്ഷേ അവിടെ ക്ഷേത്രം പണിയാം അതിനൊരു ട്രസ്റ്റിയെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ച സുപ്രീം കോടതിയാണ് അപ്പോൾ അവിടെ ഇവിടെ എന്താ പറയുക നമ്മുടെ രാജ്യത്ത് തന്നെ അങ്ങനെ ഒരു നിലപാട് പൊതുവായി അംഗീകരിക്കപ്പെടുമ്പോൾ കോൺഗ്രസിന് അതിൽ നിന്ന് ഒരു വലിയ സമീപനം എടുക്കാൻ സാധിക്കില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി പള്ളിയുടെ വാതിൽ തുറന്നു വെച്ചു ശിലാന്യാസം അനുവദിച്ചു എന്നുള്ള ചരിത്രം അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചരിത്രം അവിടെയുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഈ രാഷ്ട്രീയ പദ്ധതിയിൽ അതായത് ഇരുപത്തിരണ്ടാം തീയതിത്തെ പരിപാടിയിൽ പ്രധാനമന്ത്രി അവിടെ വന്ന് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്ന ആ പരിപാടിയിൽ ഞങ്ങളില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും എന്താ പ്രധാനപ്പെട്ട ധൈര്യത്തോടെ എടുത്തിരിക്കുന്ന ബോൾഡായ ഒരു സ്റ്റെപ്പാണ് അതിലപ്പുറം കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടിയിലെ മറ്റു നേതാക്കൾക്ക് ആശയക്കുഴപ്പമുണ്ട് ആ നേ ആശയക്കുഴപ്പമുള്ള നേതാക്കളെ വരച്ചവരയിൽ നിർത്തുക എന്നൊരു സമീപനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പോകാനാകില്ല ഇതിപ്പോൾ നോക്കൂ സി പി എമ്മിൻ്റെ പ്രസ്താവനയിൽ പോലും വിശ്വാസത്തിൽ ഇടപെടില്ല വിശ്വാസം ഓരോരുത്തരുടെയും സ്വന്തമായ അവകാശമാണ് എന്ന് പറയുന്നതിലേക്ക് സി പി എം എത്തുന്നത് മുമ്പാണെങ്കിൽ കുറച്ചുകൂടി ഹാഷായ വാചകങ്ങൾ ആ പള്ളി പൊളിച്ചെടുത്ത് തുടങ്ങിയ വാചകങ്ങളൊക്കെ വരും അത്തരം പ്രയോഗങ്ങൾ സി പി എമ്മും നടത്തിയിട്ടില്ല പുതിയ കാലഘട്ടത്തിൽ ഏത് രൂപത്തിൽ എന്നൊരു ആശങ്കയുണ്ട് ഇവിടെ ഭൂരിപക്ഷ വാദത്തിലേക്ക് രാജ്യത്തെ ഒരു ഭൂരിപക്ഷ വിഭാഗം തന്നെ പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ കോൺഗ്രസിന് പ്രതികരിക്കാൻ സാധിക്കില്ല അപ്പോൾ പ്രാവികവാദം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കോൺഗ്രസ് സംബന്ധിച്ച് ഈ പിളക്കുന്ന കൽപ്പനകളൊന്നും നടപ്പാവുന്ന ഒരു പാർട്ടി അല്ലല്ലോ അക്കാര്യത്തിലൊരു ഒരു ജനാധിപത്യമുണ്ട് അതുകൊണ്ട് തന്നെ നേതാക്കൾക്ക് വ്യക്തിപരമായി പോകാം പാർട്ടി എന്ന നിലയ്ക്ക് പോകരുത് എന്ന് പറയുന്നു അതേസമയം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം അപ്പുറത്ത് രാഹുൽ ഗാന്ധി അങ്ങേയറ്റം മതേതരവാദം പറയുകയും സെക്യുലറിസം പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ശക്തമായ ആശയങ്ങളും പ്രസ്താവനകളും നടത്തുകയും രാഹുൽ ഗാന്ധി അപ്പുറത്തൊരു യാത്ര നടത്തുമ്പോഴാണ് ഇവിടെ

മറ്റൊന്നും ചെയ്യാനാകില്ല ഈ മുഴുവൻ ഹിന്ദു വോട്ട് ഇപ്പോൾ ഹിന്ദുത്വ ഹിന്ദു മതം എന്താണ് എന്നുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ അതൊരു വ്യക്തത വരുത്താൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നതിനെ വിമർശിക്കും രാമചന്ദ്രഗുഹയെ പോലുള്ളവരെ വിമർശിക്കുന്നുണ്ട് പക്ഷേ അതല്ലാതെ എന്ത് ചെയ്യും ഹിന്ദുത്വവാദം അങ്ങേയറ്റം അടിച്ചേൽപ്പിക്കുന്നു അതാണ് യഥാർത്ഥ ഹിന്ദു 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 മതം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിലൊരു വ്യക്തത വരുത്താൻ കോൺഗ്രസ് അല്ല വേറെ ആരാണ് സി പി എമ്മിന് സാധിക്കൂ ഇല്ല അപ്പോൾ കോൺഗ്രസ് അത് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനോട് ഞാൻ ഉണ്ണിപറേഷനോട് വിയോജിക്കുകയാണ്